परमानन्तमुपदेष्टारमीश्वरम् व्यापकं सर्वलोकानां करणं तं भजम्यहम् शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः सदाशिवसमारम्भं शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां बोधानन्तं च कल्याणं लानन्तमात्मजं സച്ചിദാനന്ദമാത്മജം അച്യുതാനന്ദഗുരു. മാറിക്കൊണ്ടിരിക്കുന്ന സാമൂഹിക നീതികൾ, മാറിക്കൊണ്ടിരിക്കുന്ന ചുറ്റുപാടുകൾ, മാറുന്ന ശരീരപ്രകൃതങ്ങൾ, മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന കാലപ്രവാഹങ്ങൾ, ഇവയിൽ മാറ്റമില്ലാത്ത ഒരു വൈദ്യശാസ്ത്ര നിയമത്തിന് വേണ്ടിയുള്ള അന്വേഷണം, അതിൻ്റെ പന്ഥാവിലാണ് നാം. കാലത്തെ ബാഹ്യമായും ആഭ്യന്തരമായും നാം കണ്ടു. ആ കാലപ്രവാഹത്തിൽ ഒഴുകുന്ന മനുഷ്യൻ തൻ്റെ ചുറ്റുപാടുകളുമായി ഇണങ്ങുമ്പോൾ അവൻ്റെ ബലവും പിണങ്ങുമ്പോൾ അവൻ്റെ ബലമില്ലായ്മയും നാം കണ്ടു. ഇണങ്ങുകയും പിണങ്ങുകയും ചെയ്യുമ്പോൾ അവൻ്റെ ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയാർത്ഥങ്ങളും തമ്മിൽ ചേർച്ചയുണ്ടാകുന്നതും അതിൽ ന്യൂനമിഥ്യ അതിയോഗങ്ങൾ സംഭവിക്കുന്നതും ഒരിക്കലും അതിൽ ന്യൂനമിഥ്യാതിയോഗങ്ങൾ സംഭവിക്കാതിരിക്കുന്നതിന് അവൻ്റെ ബോധമൊരു കാവലാളായിത്തീരുന്നതും ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതും നമ്മൾ ശ്രദ്ധിച്ചതാണ്. പ്രസ്തുത ചേർച്ച ഒരുവൻ അവൻ്റെ ചുറ്റുപാടുകളുമായി ഇണങ്ങിയും പിണങ്ങിയും ചേരുമ്പോൾ കാലവും അർത്ഥവും ജീവനും ചേർന്ന് വരയ്ക്കുന്ന കളങ്ങളിൽ കർത്തൃത്വത്തിൻ്റെയും ഭോക്തൃത്വത്തിൻ്റെയും പ്രകൃതങ്ങളും നാം ശ്രദ്ധിച്ചു. കർത്താവായും ഭോക്താവായും മാറുന്നതിനെ ചേർത്ത് കർമ്മമെന്ന് വൈപുല്യമുള്ള ഒരർത്ഥത്തിൽ വ്യവച്ഛേദിച്ച് പറയുകയും ചെയ്തു. കർമ്മത്തിൽ വരുന്ന അവയവങ്ങളിൽ ഓരോന്നിലും നിഹിതമായിരിക്കുന്ന ഊർജം അത് ചലിക്കാതിരിക്കുന്ന ചലന സ്വഭാവത്തെ മുഴുവൻ സ്വാംശീകരിച്ചു നിലകൊള്ളുന്ന ഒരു സ്വച്ഛന്ദതയും ഡൈനാമിക് ഇക്വിലിബ്രിയം, അത് ഊർജപ്രസരം പോലെ ത്രസിച്ച് ക്ഷിപ്തങ്ങളും വിക്ഷിപ്തങ്ങളും മൂഢങ്ങളും ഒക്കെയായി വികസിക്കുമ്പോൾ രസത്തിൻ്റെ കർമ്മവും രക്തത്തിൻ്റെ കർമ്മവും മാംസത്തിൻ്റെ കർമ്മവും മജ്ജയുടെ കർമ്മവും അസ്ഥിയുടെ കർമ്മവും മേധസ്സിൻ്റെ കർമ്മവും ശുക്രത്തിൻ്റെ കർമ്മവും എല്ലാം അടങ്ങുന്ന ധാതു കർമ്മങ്ങളും
കൈയുടെയും കാലിൻ്റെയും ഒക്കെ കർമ്മഭാവങ്ങളും നാവിൻ്റെയും ദഹനേന്ദ്രിയത്തിൻ്റെയും കർമ്മപദ്ധതികളും വൃക്കകൾ എകിർത്ത് പ്ലീഹ തുടങ്ങിയവയുടെയൊക്കെ കർമ്മങ്ങളും കർമ്മബന്ധങ്ങളും ഓരോ അവയവത്തിലും കർമ്മമില്ലാതെ ഇരിക്കുന്ന അവസ്ഥയും കർമ്മമായി അത് പുഷ്ടിപ്പെടുന്ന അവസ്ഥയും ആ കർമ്മങ്ങളിൽ വരുന്ന ന്യൂനമിഥ്യ അതിയോഗങ്ങളും അതിനെ തുടർന്ന് ആന്തരികമായി ഉണ്ടാകുന്ന രോഗങ്ങളും സമഗ്രമായി മാനവൻ അവൻ്റെ സമസൃഷ്ടങ്ങളോടും അവൻ്റെ സമീപത്ത് കാണുന്ന ഭൂമിയിലും കാലത്തിൻ്റെ വൈചിത്രത്തിലുമെല്ലാം കളം വരച്ച് കർമ്മ കുശലനായി നീങ്ങുമ്പോൾ ആ ബാഹ്യകർമ്മത്തിൽ വരുന്ന ന്യൂനമിഥ്യ അതിയോഗങ്ങളും അവ വരുത്തി വയ്ക്കുന്ന സുഖവും ദുഃഖവും ഹിതവും അഹിതവും എല്ലാം ചേർന്നതാണ് ഈ വിഷയം. ശരീരം നിർമ്മിച്ചിരിക്കുന്നത് കോശങ്ങളാലാണ്. കോശ സമൂഹത്തെ ടിഷ്യൂസ് അവൻ്റെ ആന്തരിക കർമ്മങ്ങളുടെയും ബാഹ്യകർമ്മ ഉത്സുകതയുടെയും വെളിച്ചത്തിൽ സപ്തധാതുക്കളായി കാണാം. ആഹാരം പചിച്ച് രസവും രസം പരിണമിച്ച് രക്തവും രക്തം പരിണമിച്ച് അസ്ഥിയും മാംസവും മാംസം പരിണമിച്ച് മേദസ്സും മേദസ്സു പരിണമിച്ച് അസ്ഥിയും അസ്ഥി പരിണമിച്ച് മജ്ജയും മജ്ജ പരിണമിച്ച് ശുക്രവുമായ ധാതുക്കൾ ഉടലെടുക്കുന്നു. ഇവയേഴും കോശങ്ങളുടെ സമൂഹമാണ്. ഓരോന്നും ഉടലെടുത്ത കാലവും ഉടലെടുക്കുന്നതിനാവശ്യമായ വിഷയങ്ങളും ഉടലെടുക്കുന്നതിനുള്ള കർമ്മപദ്ധതികളും എത്രത്തോളം ഉത്തമമാണ്, എത്രത്തോളം അവയുടെ ആവിർഭാവത്തിൻ്റെ കാലത്തിൽ അവ ഉടലെടുക്കുവാൻ ഇടയായ കർമ്മത്തിൽ കർമ്മവ്യാപാരത്തിൽ അവയുടലെടുക്കുന്നതിന് അസംസ്കൃതങ്ങളായ പദാർത്ഥങ്ങളുടെ കാര്യത്തിൽ ഒന്ന് ഉടലെടുക്കുവാനെടുത്ത കാലം കാലം പരിണാമിയാണ്. ആ ആന്തരികമായ പരിണാമകാലം അത് ഉടലെടുത്തിട്ട് അത് ധാതുക്കളായി പരിണമിക്കുമ്പോൾ അതിന് സ്വീകരിച്ച പദാർത്ഥങ്ങളുടെ ആഹാരാദികളുടെ മാത്ര അതിൻ്റെ ചേർച്ച ആഹാരാദികളും കാലവും ചേർന്ന് ഉളവാക്കുന്ന കർമ്മപദ്ധതി ഇവയിൽ വരുന്ന ന്യൂനമിഥ്യ അതിയോഗങ്ങൾ എത്രത്തോളം ഒഴിവാക്കിയിട്ട് സ്വച്ഛന്ദതയെ കാണുന്നു, ആ വ്യക്തി ആരോഗ്യവാനായിത്തീരുന്നു. എവിടെ അതിന് ന്യൂനത സംഭവിക്കുന്നു, എവിടെ അത് അളവിൽ കൂടുതലാകുന്നു, എവിടെ അത് വികലമാകുന്നു, അവിടെയെല്ലാം അനാരോഗ്യവും സംഭവിക്കുന്നു. ചുരുക്കത്തിൽ അവിടെയും
ആരോഗ്യത്തിൻ്റെ അടിസ്ഥാനം താനും തൻ്റെ ചുറ്റുപാടുമായി ഇണങ്ങുന്നത് തന്നെയാണ്. മൗലിക ഘടകങ്ങളായ ദോഷങ്ങൾ, കഫവും പിത്തവും വാതവും സമമാകുന്നത് മനുഷ്യനും അവൻ്റെ ചുറ്റുപാടുമായി ഇണങ്ങുന്നതിൻ്റെ ഹാർമണി, ഉപദ്രവകരമായതിൽ നിന്നും ഒഴിവാകുന്നതിൻ്റെയും എസ്കേപ്പ്, തൻ്റെ ചുറ്റുപാടുകളോട് താളാത്മകമായി ഇണങ്ങുക, സ്വരൈക്യം വരിക, ബഹുസ്വരതകളുള്ള ചുറ്റുപാടുകളുമായി സ്വരൈക്യം വരുത്തുവാൻ കഴിയുമ്പോഴാണ്, സ്വരൈക്യം വരില്ല എന്ന് വിചാരിക്കുന്ന ചുറ്റുപാടുകളിൽ നിന്ന് മോചനം നേടുമ്പോഴാണ് ആവശ്യമുള്ളതിനെ മാത്രം സ്വാംശീകരിക്കുകയും അസിമിലേറ്റ് അതുപോലെ തന്നെ ആവശ്യമില്ലാത്തതിനെ സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് അവൻ്റെ ദോഷങ്ങൾ സമമാകുന്നത്. അതിനോടൊപ്പം തന്നെയാണ് വിവിധ സംസ്കാരം സംജാതമാകുമ്പോൾ ദൂഷ്യങ്ങൾ, ദോഷങ്ങൾ ഇവയൊക്കെ എങ്ങനെ പെരുമാറുമെന്നറിയുന്നത്, ചുറ്റുപാടുമായി ഇങ്ങനെ ത്രിവിധ ഹാർമണി, എസ്കേപ്പ്, അസിമിലേഷൻ, അതായത് ചുറ്റുപാടുകളോട് ഇണങ്ങുക, ഉപദ്രവകരമായതിൽ നിന്ന് ഒഴിവാകുക, വേണ്ടവയെ മാത്രം സ്വാംശീകരിക്കുക, ഇങ്ങനെ മൂന്ന് വിധ സംസ്കാരങ്ങൾ സാമഞ്ജസ്യത്തോടെ സംജാതമാകുമ്പോഴാണ് അവയ്ക്ക് പ്രതിബിംബമായി തനിക്ക് ആവശ്യമുള്ളവയെ സ്വച്ഛന്ദം സ്വീകരിക്കുകയും തനിക്ക് ആവശ്യമില്ലാത്തവയെ സ്വച്ഛന്ദം പുറന്തള്ളുകയും, പുറന്തള്ളുന്നതിനെ വിസർജന മലം എന്നൊക്കെ പറയും, തനിക്ക് ആവശ്യമായവയെ സ്വീകരിച്ച് സ്വച്ഛന്ദം തനിക്ക് ആവശ്യമില്ലാത്തവയെ രൂപപ്പെടുത്തി പുറന്തള്ളുമ്പോൾ, അതായത് മലക്രിയകൾ സ്വച്ഛന്ദമാകുമ്പോൾ, അപ്പോഴാണ് താനും തൻ്റെ വിഷയങ്ങളുമായ ചേർച്ചയിൽ അവൻ്റെ ദഹനപ്രക്രിയയും സ്വച്ഛന്ദമാവുന്നത്. അത് അഗ്നികളെ സമമാക്കി ചെയ്യും. പതിമൂന്ന് വിധത്തിലുള്ള വിവിധ അഗ്നികളിൽ പാകം ചെയ്ത് ധാതുക്കളും ഒക്കെ വളർന്ന് വികസിക്കുമ്പോൾ അതിൻ്റെ സ്വച്ഛന്ദതയിൽ അഗ്നിയുടെ പങ്ക് വളരെ വലുതാണ്. ഇങ്ങനെ ദോഷങ്ങളും അഗ്നിയും ദൂഷ്യങ്ങളും സമമായി തീരുകയും മലക്രിയകളെല്ലാം സ്വച്ഛന്ദമായിരിക്കുകയും ചെയ്താൽ വിഷയങ്ങളെ ഗ്രഹിക്കുന്ന ഇന്ദ്രിയങ്ങൾ ഉൽപോഷിതങ്ങളായിത്തീരും. വിഷയങ്ങളെ ഗ്രഹിക്കുന്ന ഇന്ദ്രിയങ്ങൾ ഉത്ഭോഷിതങ്ങളായിരിക്കുകയും പ്രസന്നങ്ങളാവുകയും ചെയ്യുമ്പോൾ, ഇന്ദ്രിയങ്ങളുടെ പ്രസന്നത കൈവരിക്കുമ്പോൾ, പ്രസന്നേന്ദ്രിയ മനസ്സുകളിൽ പ്രസാദാത്മകതയുണ്ടോ? പ്രസാദം സകല ദുഃഖങ്ങളെയും ഇല്ലാതാക്കും. ഇന്ദ്രിയങ്ങളുടെ പ്രസന്നത, ഇന്ദ്രിയങ്ങൾക്ക് പ്രസാദാത്മകതയെ നൽകുവാനും അവയെ ഉച്ഛോഷിതമാക്കാതിരിക്കുവാനും ശരിയായ
കേൾവിയുണ്ട്. ശരിയായ സ്പർശം കൊണ്ട് ശബ്ദസ്പർശ രൂപരസഗന്ധാദികൾ ഓരോന്നും ശരിയായ തലത്തിൽ രൂപപ്പെട്ടു. പ്രസാദാത്മകമായ ഇന്ദ്രിയങ്ങളിൽ സകല ദുഃഖങ്ങളും ഇല്ലാതാവും. അവിടെ ബുദ്ധി സ്ഥിരമാവുകയും ചെയ്യും. ഈ സ്ഥിരബുദ്ധിയിൽ ഒരുവൻ നിലകൊള്ളുമ്പോഴാണ് മാറ്റമില്ലാത്ത. ബുദ്ധിയുടെ സ്ഥൈര്യം മാറുന്ന മനസ്സിൻ്റെയും മാറുന്ന ഇന്ദ്രിയങ്ങളുടെയും മാറുന്ന വിഷയങ്ങളുടെയും മാറുന്ന അഗ്നിയുടെയും ലോകത്ത് സ്വച്ഛന്ദതയോടുകൂടി നേടിയെടുത്ത് സ്വച്ഛന്ദ ബുദ്ധിയായി ഉറച്ച ബുദ്ധിയായി സ്ഥിതധിയായി നിലകൊള്ളുമ്പോൾ അവൻ്റെ ബുദ്ധിയും ധൈര്യവും ഓർമ്മയും വിഭ്രംശമാകാതിരിക്കും. ധീയം ധൃതിയും സ്മൃതിയും വിഭ്രംശമാകാതിരിക്കുന്നു. അവൻ്റെ കർമ്മങ്ങൾ അവശ്യം വേണ്ടവ മാത്രമായിരിക്കും. അല്ലാത്തവൻ്റെ കർമ്മങ്ങൾ അശുഭമായിരിക്കുകയും അവൻ്റെ ബുദ്ധിയും ധൈര്യവും സ്മൃതിയും വികലങ്ങളായിത്തീരുകയും ചെയ്യും. എപ്പോഴാണ് ഒരുവൻ്റെ സ്ഥൈര്യവും ധൈര്യവും ഓർമ്മയും മാറിമറിയുന്നത്? അപ്പോൾ അവൻ ചെയ്തു കൂട്ടുന്ന കർമ്മങ്ങൾ അത്രയും ന്യൂനമിഥ്യാതിയോഗങ്ങളിൽ പെടുകയും ദോഷങ്ങളെ പ്രകോപിപ്പിക്കുകയും ഇന്ദ്രിയങ്ങളുടെ പ്രസന്നതയെ കാർന്നു തിന്നുകയും അഹിതത്തിലേക്ക് വഴുതി വീഴുകയും ഈ പ്രപഞ്ചം അസുഖമായിത്തീരുകയും ഒന്നിനോടും പൊരുത്തപ്പെടാനാവാതിരിക്കുകയും ബലം നഷ്ടപ്പെടുകയും സർവരോഗങ്ങളുടെയും വിളഭൂമിയായിത്തീരുകയും ചെയ്യും. ഇവിടെയാണ് മാറുന്ന സാമൂഹ്യ വ്യവസ്ഥിതി, മാറുന്ന സംസ്കാരങ്ങൾ, മാറുന്ന വാസനകൾ, മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ദ്രിയങ്ങൾ, സദാപി മാറിക്കൊണ്ടിരിക്കുന്ന കാലം, മാറ്റം വരുന്ന മാനവ പ്രകൃതം, അവയുടെ മധ്യത്തിൽ മാറ്റമില്ലാത്തൊരു ബുദ്ധി അചഞ്ചലമായി നിന്നുകൊണ്ട് അതിൻ്റെ സൂക്ഷ്മദൃഷ്ടിയിൽ മാറ്റങ്ങളെ നോക്കി ആ മാറ്റങ്ങളെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റിക്കൊണ്ടുള്ള ഒരു ആരോഗ്യ കൽപ്പന മാറ്റമില്ലാത്തതായി രൂപപ്പെടുത്തുന്നത്. നൂറ്റാണ്ടുകളിലൂടെ ഈ നാടിൻ്റെ ജനത സഞ്ചരിച്ചത് മാറാത്ത ഒരു ബുദ്ധിയിൽ നിലകൊണ്ടുകൊണ്ടാണ്. അങ്ങനെ വികൽപ്പങ്ങളുടെ സങ്കല്പങ്ങളുടെ വിഷയങ്ങളും ഇന്ദ്രിയങ്ങളും ചേർന്ന് ഉണ്ടാക്കുന്ന സങ്കല്പങ്ങളുടെയും വികൽപ്പങ്ങളുടെയും സംഗമഭൂവായ മനസ്സ് ബുദ്ധിയുടെ സ്ഥൈര്യത്തിൽ സ്വച്ഛവും സുഭഗവും ചൈതന്യവത്വമായിത്തീരും. അത് ആത്മാവിനെ കേവലതയിലേക്ക് നയിക്കുന്നതിനും കൈവല്യത്തിലേക്ക് കൊണ്ടുപോകുന്നതിനും സഹായമാക്കുന്നത് ഈ ആരോഗ്യമല്ലാതെ മറ്റൊന്നുമല്ല. ഈ ആരോഗ്യം നേടിയ മനുഷ്യാത്മാവിൻ്റെ
ഉന്നത ജീവിത സങ്കല്പങ്ങളെ ആർഷ സങ്കല്പമെന്നും അതിൻ്റെ നിലയെ ആർഷ ജീവിതമെന്നും പ്രാചീനർ ഉത്ബോധിപ്പിക്കുന്നു. മനുഷ്യാത്മാവിൻ്റെ സാന്നിധ്യത്തിലേക്ക്, അതായത് മോക്ഷം അഥവാ നിർവാണത്തിലേക്ക് ഈ ആരോഗ്യമില്ലാതെ എത്താൻ സാധ്യമല്ല. ഇരുട്ട് മാത്രം സത്യമെന്ന് കണ്ട, പൂഷാവിൻ്റെ സാന്നിധ്യമറിയാത്ത, ദൃശ്യങ്ങളെ വെച്ചിരുട്ടിൽ പരതി നോക്കി ഇരുളടഞ്ഞ ബുദ്ധിയിൽ കണ്ടെത്തിയ ആധുനിക പാശ്ചാത്യ പരീക്ഷണങ്ങൾക്ക് ശാസ്ത്ര മാതൃകകളുടെ സമുജ്വലങ്ങളായ ഭാവം നൽകി മങ്ങിയ വെളിച്ചത്തിൽ കയറ് പാമ്പാകും ഭയമുണ്ടാക്കുമെന്നതുപോലെ ദൃശ്യങ്ങളെ ഇരുണ്ട വെളിച്ചത്തിൽ കണ്ട് ദൃശ്യങ്ങളെ പഠിച്ചുവെന്ന് അവകാശപ്പെടുന്ന പാശ്ചാത്യ ചിന്തകളെ സമുജ്വലമായി സ്വീകരിച്ച് ആരോഗ്യവും കളഞ്ഞ് പോകുന്ന ഒരു തലമുറയ്ക്ക് നിർവാണത്തിലേക്കോ ആത്മാവിലേക്കോ തീർത്ഥയാത്ര നടത്താൻ സാധ്യമാവുകയില്ല എന്നുള്ളത് പകൽ പോലെ പരമാർത്ഥമാണ്. അവിടെയാണ് അതുകൊണ്ട് വേണ്ടവയോട് ആവശ്യം ഇണങ്ങുവാനും ആവശ്യം വേണ്ടവയോട് മാത്രം ഇണങ്ങുവാനും മനുഷ്യാത്മാവിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് അഥവാ മോക്ഷം അഥവാ നിർവാണത്തിലേക്ക് എത്തുവാനും പാകത്തിന് വേണ്ടാത്തവയെ സ്വീകരിക്കാതിരിക്കാനുള്ള, എന്തു വന്നാലും അവയോടൊക്കെ ചിരിക്കാനും കളിക്കാനും അവയൊക്കെ സ്വീകരിച്ചുവെന്ന് ധരിപ്പിക്കുവാനും ജീവിതം ഒരു അഡ്ജസ്റ്റ്മെൻ്റാക്കി മാറ്റുവാനും ഇണങ്ങുന്ന ഒരു ആധുനിക പ്രകൃതിയിൽ ആരോഗ്യമെന്നതൊരു മരീചിക മാത്രമായിരിക്കും. വേണ്ടാത്തവയെ വേണ്ടാത്തവയെന്ന് അകറ്റി നിർത്തുവാൻ, വേണ്ടവയെ സ്വാംശീകരിക്കുവാൻ, ഒരു ചാഞ്ചാട്ടത്തിനും ബുദ്ധിയെ വിടാതിരിക്കുവാൻ കഴിയുമ്പോൾ അതിനുള്ള സാമർഥ്യം ബലം മാത്രമാണ്. ആരോഗ്യം ചുറ്റുപാടുകളുമായി ഇണങ്ങുന്ന ബലം, വ്യാധിക്ഷമത്വ ബലം, ചുറ്റുപാടുകളിൽ നിന്ന് രക്ഷ നേടുന്ന ബലം, വ്യാധി പ്രതിബന്ധകത്വ ബലവുമാണ്. ബലത്തിന് രണ്ടാണ് തലം. എൻ്റെ ചുറ്റുപാടുകളോട് ഞാൻ എത്ര യോജിക്കുന്നു, എത്ര ഇണങ്ങിച്ചേരുന്നു, അതെൻ്റെ വ്യാധികളെ ക്ഷമിക്കുവാനുള്ള ബലമാണ്. അതേപോലെ തന്നെ എൻ്റെ ചുറ്റുപാടുകളോട് വിയോജിപ്പുള്ളവയിൽ നിന്ന് ഞാൻ എത്ര അകന്നു നിൽക്കുന്നു, അവയെ എത്രത്തോളം എന്നിലേക്ക് അടുപ്പിക്കാതിരിക്കുന്നു, ആ വസ്തുക്കൾ എന്നിലേക്ക് പ്രവേശിച്ചുകൂടാ എന്ന് അവയെ എത്ര തടയുന്നു, അതെൻ്റെ വ്യാധി പ്രതിബന്ധകത്വ ബലമാണ്. ഇത് രണ്ടും ചേർന്നാണ് ബലം നിലകൊള്ളുന്നത്. ബലത്തെ ആധാരമാക്കിയാണ് എല്ലാറ്റിലും വിധിയും നിഷേധവും കൽപ്പിച്ചിട്ടുള്ളത്. ദ്വന്ദ്വങ്ങളുടെ ആവശ്യകത തന്നെ ശരി തെറ്റ് വേണ്ടവ വേണ്ടാത്തവ ഈ വിധി നിഷേധങ്ങളെല്ലാം കാലത്തോടും അർത്ഥത്തോടും കർമ്മങ്ങളോടും ചേർത്ത് തന്നെയാണ് വച്ചിരിക്കുന്നത്. അത്യുജ്വലമായ കാലാർത്ഥകർമ്മങ്ങളെ വെച്ചുള്ള സമുജ്വലമായ മാറ്റമില്ലാത്ത ഒരു ആരോഗ്യശാസ്ത്രത്തെ വിഭാവനം ചെയ്ത പൂർവസൂരികൾക്ക് മുമ്പിൽ നമുക്ക് നമ്രശിരസ്കരായി നിൽക്കാം.